MDI റിസർവ് ബാങ്ക് നിയമിച്ച സുനിൽ ഗുർബക്സാനിയെ ഓഹരി ഉടമകൾ പുറത്താക്കിയതോടെ ധനലക്ഷ്മി ബാങ്കിന്റെ ഉന്നത തസ്തികകളിൽ ഒന്നും ആളില്ലാത്ത അവസ്ഥയായി. പുതിയ MDയെ നിയമിക്കുന്നതുവരെ ഡയറക്ടർമാരുടെ സമിതിക്ക് ഭരണ ചുമതല നൽകാനാണ് സാധ്യത. തൊട്ടടുത്ത ദിവസങ്ങളിലായി രാജ്യത്തെ രണ്ട് ബാങ്കുകളിലാണ് അസാധാരണമായ ഭരണ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. ലക്ഷ്മി വിലാസ് ബാങ്ക് MDയെ പുറത്താക്കിയതിന് സമാനമായ രീതിയിൽ തൃശൂർ ആസ്ഥാനമായ ധനലക്ഷ്മി ബാങ്ക് MDയെയും ഓഹരിയുടമകൾ പുറത്താക്കി. ഇതോടെ ബാങ്കിന്റെ ചെയർമാൻ മുതൽ ജനറൽ മാനേജർ വരെയുള്ള പദവികളിൽ ആളില്ലാത്ത അവസ്ഥയാണ്. കേരളത്തിന്റെ സ്വന്തം ബാങ്കായി അറിയപ്പെടുന്ന ധനലക്ഷ്മി ബാങ്ക് പിടിച്ചെടുക്കാനുള്ള ഉത്തരേന്ത്യൻ ലോബികളുടെ ശ്രമമാണ് അസാധാരണ സാഹചര്യത്തിലേക്ക് നയിച്ചത്. പുറത്താക്കപ്പെട്ട MD സുനിൽ ഗുർബക്സാനി ഈ ലോബിക്ക് വേണ്ടി സജീവമായി രംഗത്തിറങ്ങിയെന്നാണ് ഓഹരിയുടമകൾ ആരോപിക്കുന്നത്. മൂലധന സമാഹരണത്തിന്റെ മറവിൽ ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ചുള്ള ചില വൻകിട ബിസിനസ് ഗ്രൂപ്പുകൾ ബാങ്ക് പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുകയായിരുന്നു. 9.5% വോട്ടുകൾ മാത്രമാണ് ഗുർബക്സാനിയുടെ നിയമനത്തിന് അനുകൂലമായി ലഭിച്ചത്. ധനലക്ഷ്മി ബാങ്കിന്റെ 35% ഓഹരികൾ കേരളത്തിലെ 6 വ്യവസായികളുടെ പക്കലാണ്. അഭിലാഷ് ഗോപിനാഥൻ, മനോരമ ന്യൂസ്, കൊച്ചി.